Hi, welcome back to my YouTube channel, Winners EduTalk. ഇന്ന് നമ്മൾ SSLC ബയോളജി ആണ് നോക്കുന്നത്. ചാപ്റ്റർ 1 പാർട്ട് സി. അപ്പോൾ എന്താണ് ന്യൂറോൺ, എന്താണ് നെർവസ് സിസ്റ്റം തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിനു മുമ്പുള്ള വീഡിയോയിൽ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു വീഡിയോയിൽ എന്താണ് സിനാപ്സ് എന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾക്കറിയാം, നമ്മുടെ ശരീരത്തിലെ എല്ലാ പ്രവർത്തനവും നടക്കണമെന്നുണ്ടെങ്കിൽ ഒരു ന്യൂറോണിൽ നിന്ന് മറ്റൊരു ന്യൂറോണിലോട്ട് മെസ്സേജുകൾ കണ്ടിന്യൂസ് ആയിട്ട് പാസ് ചെയ്തുകൊണ്ടേയിരിക്കണം. അതറിയാലോ. അപ്പോൾ ഈ ഒരു ന്യൂറോണിൽ നിന്ന് മറ്റൊരു ന്യൂറോണിലോട്ട് മെസ്സേജ് പാസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർക്കിടയിൽ ഒരു ജംഗ്ഷൻ ഉണ്ടായിരിക്കണം. അതായത് രണ്ട് ന്യൂറോണും കൂടെ കൂടിച്ചേരുന്ന ഒരു ഏരിയ ഉണ്ടായിരിക്കണം. ആ ഏരിയയാണ് നമ്മൾ സിനാപ്സ് എന്ന് വിളിക്കുന്നത്. നിങ്ങൾക്ക് ഈ ഒരു പിക്ചറിൽ അത് കാണാം. അപ്പോൾ എങ്ങനെയാണ് മെസ്സേജുകൾ പാസ് ചെയ്യുക? ഒരു ന്യൂറോണിൽ നിന്ന് മറ്റൊരു ന്യൂറോണിലോട്ട്. അപ്പോൾ അതെങ്ങനെയാണ് വരുന്നത്? ഒരു നെർവ് ഇമ്പൾസിൻ്റെ രൂപത്തിലായിരിക്കും, ഒരു ഇലക്ട്രിക് ഇമ്പൾസിൻ്റെ രൂപത്തിൽ. ഈ ഇലക്ട്രിക് ഇമ്പൾസ് നിങ്ങൾക്ക് ഈ ഒരു പിക്ചറിൽ കാണുന്ന പോലെ തന്നെ ഒരു ന്യൂറോണിൻ്റെ സെൽ ബോഡിയിൽ നിന്ന് കൂടെ പാസ് ചെയ്ത്, അതായത് ഫസ്റ്റ് ഡെൻഡ്രൈറ്റിലൂടെ വന്ന് സെൽ ബോഡിയിലൂടെ പാസ് ചെയ്ത് ആക്സോണിലൂടെ മൂവ് ചെയ്യും, ഇല്ലേ? ആ എയറോയിൽ കാണിച്ചിട്ടുള്ള പോലെ തന്നെ. ദെൻ ആ ഒരു ആക്സോണിലൂടെ കടന്ന് ലാസ്റ്റ് നമ്മുടെ ആക്സോണൈറ്റിലെത്തി, ദെൻ സിനാപ്റ്റിക് നോബിലെത്തും. ഈ സിനാപ്റ്റിക് നോബിൽ നിന്ന് അടുത്ത ന്യൂറോണിൻ്റെ ഡെൻഡ്രൈറ്റിലാണ് ഈ മെസ്സേജ് ചെന്ന് എത്തുന്നത്. അപ്പോൾ ഒരു സെൻഡിങ് സെല്ലും ഉണ്ടായിരിക്കും, ഒരു റിസീവിങ് സെല്ലും ഉണ്ടായിരിക്കും. അപ്പോൾ ഈ ഒരു ന്യൂറോണുകൾക്കിടയിലുള്ള ആ ജംഗ്ഷനെയാണ് നമ്മൾ സിനാപ്സ് എന്ന് വിളിക്കുന്നത്. ഇനി ഇങ്ങനെ മാത്രമല്ല സിനാപ്സ് രൂപം കൊള്ളുന്നത്, മറ്റ് രണ്ട് തരത്തിലും കൂടെ സിനാപ്സ് ഉണ്ടാവാറുണ്ട്. അതാണ് ഈ ഒരു പിക്ചറിൽ കാണിച്ചിട്ടുള്ളത്, അതായത് ഇല്ലസ്ട്രേഷൻ 1.5. അതായത് ഒരു ന്യൂറോണിൽ നിന്ന് മറ്റൊരു ന്യൂറോണിലോട്ട് മെസ്സേജ് പാസ് ചെയ്യുന്ന പോലെ തന്നെ ഒരു ന്യൂറോണിൽ നിന്ന് മറ്റൊരു മസിലിലോട്ടും മെസ്സേജ് പാസ് ചെയ്യാറുണ്ട്. ഉദാഹരണം, നമുക്ക് കൈയാണ് അനക്കേണ്ടതുണ്ടെങ്കിൽ ഒരു ന്യൂറോണിൽ നിന്ന് നമ്മുടെ കയ്യിലുള്ള സ്കെലട്ടൽ മസിലിലോട്ടായിരിക്കും മെസ്സേജ് പാസ് ചെയ്യുക. അങ്ങനെ വരുന്ന സമയത്ത് ന്യൂറോണും നമ്മുടെ കയ്യിലുള്ള സ്കെലട്ടൽ മസിലിൻ്റെയും ഇടയിലുള്ള ജംഗ്ഷനെയും നമുക്ക് സിനാപ്സ് എന്ന് വിളിക്കാം. ഇതാണ് രണ്ടാമത്തെ ടൈപ്പ് സിനാപ്സ്. ദെൻ മൂന്നാമത്തെ ടൈപ്പ് സിനാപ്സ്, അതായത് ഒരു ന്യൂറോണും മറ്റൊരു ഗ്ലാൻഡുലാർ സെല്ലും തമ്മിൽ കൂടിച്ചേരുക. ഉദാഹരണം, നമ്മുടെ ശരീരത്തിലെ ഏതെങ്കിലും ഒരു ഗ്രന്ഥി, ഒരു ഗ്ലാൻഡ്, അത് സെക്രീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ന്യൂറോണും ആ ഗ്ലാൻഡിലുള്ള ഒരു സെല്ലും തമ്മിൽ കൂടിച്ചേരും. സോ ആ ജംഗ്ഷനാണ് മറ്റൊരു ടൈപ്പ് സിനാപ്സ്. അപ്പോൾ ഇതാണ് മൂന്ന് ടൈപ്പ് സിനാപ്സ് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ കാണിച്ചിട്ടുള്ളത്. ഇല്ലസ്ട്രേഷൻ 1.5. ഓക്കെ, ഇനി എങ്ങനെയാണ് ഈ ഒരു മെസ്സേജ് ആദ്യം ഒരു ന്യൂറോണിൽ നിന്ന് വന്നു, ദെൻ സിനാപ്സിലെത്തി അടുത്ത ന്യൂറോണിലോട്ട് പാസ് ചെയ്യുന്നത് എന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മുടെ നെർവ് ഇമ്പൾസ് ഒരു ന്യൂറോണിൻ്റെ ഡെൻഡ്രൈറ്റിൽ വന്നു, ദെൻ സിനാപ്സ് സെൽ ബോഡിയിൽ വന്നു, ദെൻ ആക്സോണിൽ വന്നു, ദെൻ ലാസ്റ്റ് സിനാപ്റ്റിക് നോബിലെത്തി. ഈ സിനാപ്റ്റിക് നോബിൽ നിന്ന് നമ്മുടെ സിനാപ്സ് കടന്ന് അടുത്ത ന്യൂറോണിലോട്ട് എത്തണം. അപ്പോൾ ആ ഒരു പ്രോസസ്സ് നമുക്ക് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇല്ലസ്ട്രേഷൻ 1.4 കാണിച്ചിട്ടുണ്ട്. ഇത് തന്നെയാണ് സിനാപ്സിൻ്റെ ഒരു ഡീറ്റെയിൽ ആയ ഇമേജ്. ഓക്കെ, അപ്പോൾ ഈ ഇമ്പൾസ് അല്ലെങ്കിൽ മെസ്സേജ് എന്ന് പറയുന്നത് നമ്മുടെ സിനാപ്റ്റിക് നോബിൽ നിന്ന് അടുത്ത ന്യൂറോണിലോട്ട് കടക്കണമെന്നുണ്ടെങ്കിൽ നേരിട്ട് അങ്ങനെയായിട്ട് കടക്കാൻ പറ്റില്ല. അപ്പോൾ അവരെന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഇമ്പൾസ് സിനാപ്റ്റിക് നോബിൽ എത്തിക്കഴിഞ്ഞാൽ ആ സിനാപ്റ്റിക് നോബിൽ നിന്ന് ചില കെമിക്കൽ സബ്സ്റ്റൻസ്, കെമിക്കൽ മോളിക്യൂൾസ് ഈ വിടവുണ്ടല്ലോ സിനാപ്സ് അവിടേക്കെത്തും, മനസ്സിലായോ? അപ്പോൾ ആ വിടവിലോട്ട് കുറേ കെമിക്കൽ മോളിക്യൂൾസിനെ അങ്ങോട്ട് സെക്രീറ്റ് ചെയ്യും. അതാണ് ഒരു ബ്ലൂ, സ്കൈ ബ്ലൂ കളറിൽ നിങ്ങൾക്ക് കുഞ്ഞു കുഞ്ഞു മുത്തുമുത്ത് പോലെ കാണിച്ചിട്ടില്ലേ, അതാണ് അവിടുത്തെ കെമിക്കൽ മോളിക്യൂൾ. ഈ കെമിക്കൽ മോളിക്യൂളാണ് പിന്നീട് അടുത്ത ന്യൂറോണിൻ്റെ ഡെൻഡ്രൈറ്റുമ്പോൾ വന്ന് ജോയിൻ ചെയ്യുന്നത്. കണ്ടോ ആ പിക്ചറിൽ, നിങ്ങൾക്കത് കാണാമല്ലോ. ആ കെമിക്കൽ മോളിക്യൂള് ഡെൻഡ്രൈറ്റുമ്പോൾ വന്ന് ചേരുന്നതോട് കൂടിയിട്ട് ആ ഡെൻഡ്രൈറ്റ് സ്റ്റിമുലേറ്റ് ആവും. ഓക്കെ, ആ സ്റ്റിമുലേറ്റ് ആവുന്നതോട് കൂടിയിട്ട് മറ്റൊരു ഇലക്ട്രിക് ഇമ്പൾസ് അവിടെ ഉണ്ടാവുകയും തുടർന്ന് നേരത്തെ പോലെ തന്നെ അത് സെൽ ബോഡിയിലൂടെ മൂവ് ചെയ്ത് ആക്സോണിലൂടെ മൂവ് ചെയ്ത് അടുത്ത ന്യൂറോണിലോട്ട് എത്തുകയും ചെയ്യും. ക്ലിയർ ആയോ? അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മുടെ ഇലക്ട്രിക്കൽ ഇമ്പൾസസിൻ്റെ ട്രാൻസ്മിഷൻ നടക്കുന്നത്, അതായത് സെൻഡിങ് നടക്കുന്നത്. ഒരു ന്യൂറോണിലൂടെ കടന്ന് അടുത്ത ന്യൂറോണിലോട്ട് എത്തുക. അപ്പോൾ മെസ്സേജ് നേരിട്ട് അങ്ങോട്ട് കൊടുക്കാൻ പറ്റില്ല, പകരം എന്ത് ചെയ്യും, നമ്മൾ ഒരു ദൂതനെ അയക്കുന്നത് പോലെ നമ്മളൊരു കെമിക്കൽ മോളിക്യൂൾ അവിടെ സെക്രീറ്റ് ചെയ്യും. ഓക്കെ, ആ കെമിക്കൽ മോളിക്യൂളാണ് അടുത്ത ആളെ പോയി സ്റ്റിമുലേറ്റ് ചെയ്യുന്നത്, ഒന്ന് ഉണർത്തി കൊടുക്കും. സോ
അടുത്ത ആൾ ഒന്ന് സെറ്റപ്പായി വരും, എന്നിട്ട് എന്ത് ചെയ്യും, അവർ അടുത്ത മെസ്സേജ് അടുത്ത ആൾക്ക് കൊടുക്കും. ഈ ഒരു രീതിയിലാണ് പോകുന്നത്. അപ്പോൾ ഈ ഒരു കെമിക്കൽ മോളിക്യൂളിനെ നമ്മൾ ന്യൂറോ ട്രാൻസ്മിറ്റർ എന്നാണ് വിളിക്കുക. ഓക്കെ, ന്യൂറോ ട്രാൻസ്മിറ്റർ. ഈ ഒരു ന്യൂറോ ട്രാൻസ്മിറ്ററിന് എക്സാമ്പിളാണ് അസറ്റൈൽ കൊളീൻ, അതുപോലെ ഡോപ്പമിൻ തുടങ്ങിയവയൊക്കെ. ക്ലിയർ അല്ലേ? അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. സോ ദാറ്റ്സ് ഓൾ. താങ്ക് യു.